പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യം ഒരു സംസ്കാരമാണ്. വിണ്ണിന്റെ പുണ്യങ്ങൾ മണ്ണിന്റെ മൂല്യങ്ങളാക്കുന്ന ദൈവരാജ്യത്തിന്റെ സംസ്കാരം. ഈ പുണ്യപുഷ്പങ്ങളുടെ സാരൂപ്യം മണ്ണിൽ പ്രസരിപ്പിക്കുന്നവരാണ് ദിവ്യകാരുണ്യ സന്യാസിനിമാർ. ധന്യനായ മാർ തോമസ് കുരിയാലശ്ശേരി പിതാവിൻ്റെയും ദേവദാസി ശാന്താളമ്മയുടെയും സ്വപ്നത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായി രൂപം കൊണ്ട വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപനവും വളർച്ചയും നമുക്ക് പരിചയപ്പെടാം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ച് കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി കാലത്തിനു മുമ്പേ ചിന്തിക്കുകയും ശക്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഇടയ ശ്രേഷ്ഠനായ ധന്യൻ തോമസ് കുരിയാലശ്ശേരിയിൽ പിതാവിൻ്റെ ജീവിത ഏടുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. 1873 ജനുവരി 14 അതിമനോഹരമായ കേരളത്തിൽ പമ്പയാറിൻ്റെ പരിലാലിനിയാൽ സമ്പൽ സമൃദ്ധവും പ്രകൃതി സൗന്ദര്യത്തിൽ അനുകൃതവുമായ കുട്ടനാടിൻ്റെ കൃതിയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രശസ്തമായ ചമ്പക്കുലം എന്ന ഗ്രാമത്തിൽ ചാക്കോയുടെയും അക്കമ്മയുടെയും കുഞ്ഞുമകനായി കുഞ്ഞു തോമാച്ചൻ ഭൂജാതനായി. ചെറുപ്പം മുതൽ തന്നെ വിശ്വാസത്തിൽ കേന്ദ്രീകൃതമായ ജീവിതം പിതാവ് നയിച്ചിരുന്നു. പിതാവിനെ സ്നേഹപൂർവ്വം എല്ലാവരും കുഞ്ഞു തോമാച്ചൻ എന്ന് വിളിച്ചിരുന്നു. വിശുദ്ധ കുർബാനയാകുന്ന അഗ്നിയാൽ അജ്ഞാതവും അന്ധകാരവും ദൂരീകരിക്കാൻ സാധിക്കുമെന്ന് മാർ തോമസ് കുരിയാലശ്ശേരി പിതാവ് പ്രത്യാശിച്ചു. ഞാൻ ഭൂമിയിൽ തീടാൻ വന്നു. അത് ഇതിനകം കത്തിയെരിഞ്ഞിരുന്നെങ്കിൽ ഈ ആഗ്രഹ സാധ്യത്തിനായി ദേവസന്നിധിയിൽ സദാ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖന്മാരെ പോലെ ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യ ഈശോയെ ആരാധിക്കുന്ന ഒരു സന്യാസിനി സമൂഹം ഭൂമിയിലും ഉണ്ടാകണമെന്ന് മാർ തോമസ് കുരിയാലശ്ശേരി പിതാവ് പ്രത്യാശിച്ചു. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ദിവ്യ ഈശോ അനുഭവിക്കുന്ന നിന്ദ അപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യണം. ലോകം മുഴുവൻ അവിടുത്തെ അറിയുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ഈ സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടി കേരളക്കരയിലും ഒരു കാലിത്തൊഴുത്തിൽ ആരാധന സന്യാസിനി സമൂഹം ഉടലെടുത്തു. വിശുദ്ധ കുർബാനയാണ് പരമമായ ആരാധന. ഇതിൻ്റെ തുടർച്ചയായാണ് തിരുസാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹാംഗങ്ങൾ നടത്തുന്ന ആരാധന. സഭയുടെ പേര് അന്വർത്ഥമാകും വിധം പലതരം ആരാധനകൾ അനുഷ്ഠിച്ചു പോരുന്നു. ദിവ്യകാരുണ്യത്തിൽ അർപ്പിതമായ ജീവിതം സജീവവും സമ്പുഷ്ടവുമാക്കി തീർക്കുവാൻ സഭാംഗങ്ങൾ അനുദിനം പ്രയത്നിക്കുന്നു. തവണ ആരാധന, അഖണ്ഡ ആരാധന, പരസ്യ ആരാധന, 13 ആരാധന, 40 ആരാധന, പാതിര ആരാധന, തിരുമണിക്കൂർ തുടങ്ങിയവ മുടക്കമില്ലാതെ അനുഷ്ഠിച്ചു വരുന്നു. ആശയിച്ചവർക്ക് പ്രത്യാശയും നിരാലംബർക്ക് ആലംബവുമായി ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ലോകമെങ്ങും ദിവ്യകാരുണ്യത്തിൻ്റെ പ്രഭ വിതറി ഇന്ന് വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹാംഗങ്ങൾ ലോകത്തിനു മുമ്പിൽ ഒരു കെടാവിളക്കായി കത്തിജ്വലിക്കുന്നു. സ്നേഹദാരിദ്ര്യം അനുഭവിക്കുന്ന ലോകത്തിന് ദിവ്യകാരുണ്യത്തിന്റെ പരിശുദ്ധ സ്നേഹം പകർന്നു കൊടുക്കുക. അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിന്റെയും അന്ധകാരത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ പ്രഭവിതരി വിമോചിപ്പിക്കുക. വീടിന്റെയും കൂടപ്പിറപ്പുകളുടെയും സുരക്ഷിതത്വം വെടിഞ്ഞ് കർത്താവിന്റെ കരം പിടിച്ച് അഭിരുചിതരുടെ കൂടപ്പിറപ്പുകളാവുക. നിസ്സഹായർക്കും നിരാലംബർക്കും ആശ്വാസം നൽകുന്ന സാമൂഹ്യ സേവനത്തിലൂടെ ക്രിസ്തുവിന്റെ വിമോചനത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുക. ശരീരം തളർന്നവർക്കും മനസ്സ് തകർന്നവർക്കും എന്നും എപ്പോഴും സമീപിക്കാവുന്ന വിശാല ഹൃദയവുമായി ആതുര ശുശ്രൂഷ രംഗത്ത് ഇന്ന് ദിവ്യകാരുണ്യത്തിന്റെ മക്കൾ 12 രാജ്യങ്ങളിൽ 119 രൂപതകളിലായി തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലായിരുന്നു സ്നേഹം നുകർന്ന് സ്നേഹം പകർന്ന ഞങ്ങളുടെ മുൻഗാമികളുടെ നിരയോട് ചേർന്ന് ദിവ്യകാരുണ്യ സംസ്കാരത്തിൻ്റെ പ്രഘോഷകരാകാൻ ഞങ്ങളും ജീവനർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹത്തിലൂടെ ലോകമെമ്പാടും ദിവ്യകാരുണ്യ ഈശോയെ പ്രഘോഷിക്കുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യവും. സ്വയം പകുത്തു നൽകിയ ഈശോയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് എന്നെ തന്നെ ബലിയായി നൽകിക്കൊണ്ട് ലോകത്തിൽ ഈശോയുടെ സ്നേഹവും കരുണയും പ്രഘോഷിക്കുവാൻ
ദിവ്യകാരുണ്യ വീഥിയിലേക്ക് ഞാനും ഇറങ്ങുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന ദിവ്യനാഥന്റെ വിളിയെ പിഞ്ചെന്നുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ധീരമായ കാൽവെപ്പുകളോടെ ഞാനും മുന്നേറുകയാണ്. ജീവൻ തന്നവന്റെ ഹിത നിറവേറ്റുവാൻ ദിവ്യകാരുണ്യ സ്നേഹം ലോകത്തെ മുഴുവൻ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.